നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ ആദ്യം തന്നെ മാതൃഭൂമി പത്രമാണ് മാതൃഭൂമിയിൽ ആദ്യത്തെ വാർത്ത മുഖ്യമന്ത്രിക്ക് വഴങ്ങി എന്ന തലക്കെട്ടോടെ ഘടക കക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇടതുമുന്നണി യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചം തീർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ എം ആർ അജിത് കുമാറുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചുള്ള വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ വാർത്തയോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് ഇതിന് തൊട്ടടുത്തായി നേരറിയാൻ ഗവർണർ എന്ന തലക്കെട്ടോടെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതരുടെ ഫോൺ ചോർത്തലും പോലീസ് ക്രിമിനൽ ബന്ധവും സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രിയോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നതിനെക്കുറിച്ചാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് ഇതിനൊക്കെ താഴെയായി പുതിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണവും ഒപ്പം തന്നെ പി വി അൻവറിൻ്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ മറ്റു പല വാർത്തകളും കാണാം വാടക ഗർഭം ധരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം പരിഗണനയിൽ എന്ന വാർത്തയും തൊട്ടടുത്തായി മുല്ലം കച്ച് പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നൽകിയതിനെ കുറിച്ചുള്ള വാർത്തയും താഴെ മോദിയെ അപമാനിച്ച് മാലിദ്വീപ് മന്ത്രിമാർ രാജിവെച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് മാതൃഭൂമിയുടെ വലതുവശത്തായി ചെറിയ കോളത്തിൽ അവധി പിൻവലിച്ച് എ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് ഏറ്റവും താഴെയായി നോക്കുകയാണെങ്കിൽ സ്നേഹവഴിയിൽ ഒറ്റപ്പെട്ട ശ്രുതി എന്ന വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് മാതൃഭൂമിക്കൊരു സപ്ലിമെന്ററി പേജ് കൂടെ നൽകിയിട്ടുണ്ട് കപ്പൽപട വിഴിഞ്ഞം ട്രയൽ റൺ വൻ വിജയം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മുന്നോടിയായുള്ള ട്രയൽ റൺ വമ്പൻ വിജയമായതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത് ചരിത്രമാകാൻ എം എസ് സി ക്ലൌഡ് ജിറാഡറ്റ് എന്ന തലക്കെട്ടോടെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയ ഏറ്റവും വലിയ കപ്പലാകാൻ എം എസ് സിയുടെ ക്ലൗഡ് ജിറാരറ്റ് അടുത്ത ദിവസം വിഴിഞ്ഞത്തെത്തും എന്നതാണ് വാർത്ത ഒപ്പം തന്നെ അതിന്റെ ഉദ്ഘാടനത്തിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് തൊട്ടടുത്തായി കേരള പിറവിക്ക് സുന്ദര ടൗൺ പിറക്കും എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് മാതൃഭൂമി സപ്ലിമെന്ററിയുടെ ഇടതു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓണത്തിന് പ്രത്യേക തീവണ്ടികൾ സർവീസുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും തൊട്ടു താഴെയായി സൂക്ഷ്മ ന്യൂനപക്ഷ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതും നൽകിയിട്ടുണ്ട് അടുത്ത പത്രം എന്ന് പറയുന്നത് ജന്മഭൂമിയാണ് ജന്മഭൂമിയിൽ ഒരു വാർത്തയുടെ രണ്ട് വശങ്ങൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവാദമായ പി വി അൻവറിന്റെ ആരോപണങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് അതിൽ ആദ്യത്തേത് ഇടപെട്ട് ഗവർണർ എന്ന തലക്കെട്ടോടെ പി വി അൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളിൽ ഗവർണർ ഇടപെട്ടതിനെ കുറിച്ചാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് തൊട്ടടുത്തായി തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ ഭിന്നത എന്നും നൽകിയിട്ടുണ്ട് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളെ ചൊല്ലി സി പി എമ്മിന് പിന്നാലെ എൽ ഡി എഫിലും ഭിന്നത രൂപപ്പെട്ടതിനെ കുറിച്ചാണ് വാർത്ത താഴേക്ക് വരുമ്പോൾ ടി കെ മാധവന്റെ ഹരിപ്പാട് പ്രസംഗം വീണ്ടും വെളിച്ചത്തിലേക്ക് ഹിന്ദുവായിരിക്കുന്നത് എൻ്റെ ജന്മാവകാശമാണ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വൈക്കം സത്യാഗ്രഹം കോൺഗ്രസ് സമരമല്ല ഹിന്ദു നവോത്ഥാന മുന്നേറ്റമാണെന്ന് പ്രഖ്യാപിക്കുന്ന ടി കെ മാധവന്റെ ഹരിപ്പാട് പ്രസംഗത്തിന്റെ രേഖകളുമായി ജന്മഭൂമി ഓണപ്പതിപ്പ് എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത് ജന്മഭൂമിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണിത് ജന്മഭൂമിയുടെ ഏറ്റവും ഒടുവിലായി അപകടത്തിൽ പരിക്കേറ്റയാളെ മുറിയിൽ പൂട്ടിയിട്ട് കൊന്നു എന്ന തലക്കെട്ടോടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു വാഹനാപകടത്തെക്കുറിച്ചുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് അടുത്ത പത്രം മലയാള മനോരമയാണ് മനോരമയിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ വാർത്ത മുഖ്യ കവചം എന്ന തലക്കെട്ടോടെ ആർ എസ് എസ് കൂടിക്കാഴ്ച എ ഡി ജി പി സംരക്ഷിച്ച് മുഖ്യമന്ത്രി എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആ വാർത്തയ്ക്കുള്ളിൽ തന്നെ എ ഡി ജി പിയുടെ മൊഴിയെടുക്കുന്നതിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളും നൽകിയിട്ടുണ്ട് ഘടക കക്ഷികളുടെ നടപടി ആവശ്യം തള്ളി അന്വേഷണം കഴിയട്ടെ എന്ന നിലപാട് അതൃപ്തി പ്രകടിപ്പിച്ച് സി പി ഐ ആർ ജെ ഡി നേതാക്കൾ എന്നിവയാണ് ഈ വാർത്തയിലെ പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത് തൊട്ടടുത്തായി ഈ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടതിനെക്കുറിച്ചുള്ള വാർത്തയും അതിന്റെ വിശദവിവരങ്ങളും നൽകിയിട്ടുണ്ട് പി വി അൻവറിനെതിരെ നടപടി എടുക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നതിനെ കുറിച്ചും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട് തൊട്ടു താഴെ മുഖ്യമന്ത്രി കാണാതിരിക്കാൻ ഇന്റലിജൻസ് റിപ്പോർട്ട് മുക്കി എന്ന് പി വി അൻവറിന്റെ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിക്കാതെ മുക്കിയതാണെന്നും ഇടത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പിയും ചേർന്ന് ചെയ്തതാണെന്നും പി വി അൻവർ എം എൽ എ ആരോപിക്കുന്നതിനെ കുറിച്ചാണ് ഈ വാർത്തയിൽ പറയുന്നത് താഴേക്ക് വരുമ്പോൾ മരണത്തിന് മുൻപ് ക്രൂരമർദ്ദനം സുഭദ്രയുടെ മൃതദേഹം നിറയെ ഒടിവും ചതവും എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസം കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ കൊച്ചി സ്വദേശി സുഭദ്ര കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമർദ്ദനത്തിന് ഇരയായതിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു അതിനെ കുറിച്ചുള്ള വിശദമായ വാർത്തയാണ് നൽകിയിരിക്കുന്നത് മനോരമ പത്രത്തിന്റെ ഏറ്റവും താഴെ നൽകിയിരിക്കുന്നത് കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കേരള സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് അടുത്തതായി മനോരമയുടെ സപ്ലിമെന്ററി പത്രത്തിൽ എന്തൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് നോക്കാം വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ പ്രതിസൂധ വരനയും നഷ്ടപ്പെട്ട ശ്രുതിയെക്കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് മനോരമ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് തൊട്ടു താഴെയായി ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സെൽഫി എടുക്കുന്ന ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഇടതു ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പദ്ധതിക്ക് അംഗീകാരം എഴുപത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം എന്ന വാർത്ത നൽകിയിട്ടുണ്ട് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാകുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത് അടുത്ത വാർത്ത എന്ന് പറയുന്നത് നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിൽ സംഘർഷം ഹൈ വോൾട്ടേജ് ജനരോഷം എന്ന തലക്കെട്ടോടെ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് ഈ വാർത്തയ്ക്കുള്ളിലായി തന്നെ ഉപയോക്താക്കൾ പറയുന്നത് കെ ചെയർമാൻ കമ്മീഷൻ പറഞ്ഞത് എന്നിവ അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് വാഹനങ്ങളിൽ സേഫ്റ്റി ഗ്ലേസിംഗ് ചില്ലുകൾ ഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു വാർത്തയും മനോരമയുടെ സപ്ലിമെന്ററിയിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പീഡന പരാതി അസിസ്റ്റന്റ് ഡയറക്ടർ അറസ്റ്റിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട് മാധ്യമം പത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് എ മുഖ്യ കവചം എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയാണ് മനോരമയുടെ മാധ്യമത്തിന്റെയും തലക്കെട്ടുകൾ ഏകദേശം ഒരുപോലെയായിരുന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത് തൊട്ടടുത്തായി പി വി അൻവറിന്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട് ഈ വാർത്തയ്ക്കൊപ്പം തന്നെ അതായത് എ ഡി ജി പി മുഖ്യ കവചം എന്ന തലക്കെട്ട് നൽകിയ അതേ വാർത്തയ്ക്കുള്ളിൽ തന്നെ അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് തൊട്ടു താഴെയായി പുതിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട് അൻവറിനെ തള്ളി എൽ ഡി എഫ് കൺവീനർ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി മറ്റു പത്രങ്ങളിലെ പോലെ പ്രതിസ്രൂത വരനും പോയി ശ്രുതിക്ക് വീണ്ടും ഒറ്റപ്പെടലിന്റെ നോവ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്ന ശ്രുതിയുടെ വാർത്തയും നൽകിയിട്ടുണ്ട് മാധ്യമത്തിന്റെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൈക്ക് ഇടിച്ചു പരിക്കേറ്റയാളെ മുറിയിൽ ഉപേക്ഷിച്ചു ചികിത്സ കിട്ടാതെ മരണം എന്ന കഴിഞ്ഞ ദിവസം സംഭവിച്ച ബൈക്ക് അപകടത്തെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ധന കമ്മീഷൻ കോൺക്ലേവ് ഇന്ന് എന്ന വാർത്തയും തൊട്ടു താഴെയായി പട്ടികവർഗക്കാർക്ക് ഓണസമ്മാനമായി ആയിരം രൂപ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് ദീപികയിലും എ ഡി ജി പി മുഖ്യമന്ത്രി വിവാദങ്ങളെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് എ ഡി ജി പിക്ക് ഇടതുമുന്നണിയുടെ സംരക്ഷണം കൈവിടാതെ മുഖ്യമന്ത്രി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് ഒപ്പം പി വി അൻവർ എം എൽ എ എല്ലാ ദിവസവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും നൽകിയിട്ടുണ്ട് തൊട്ടു താഴെ മന്ത്രിസഭായോഗത്തിൽ മിണ്ടാതെ സി പി ഐ എന്ന തലക്കെട്ടോടെ ഈ വാർത്തക്കുള്ളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള മറ്റു വിശദവിവരങ്ങളും നൽകിയിട്ടുണ്ട് ദീപികയുടെ ഇടതു നോക്കുകയാണെങ്കിൽ ജെൻസൺ മടങ്ങി ശ്രുതി വീണ്ടും തനിച്ചായി എന്ന തലക്കെട്ടോടെ മറ്റു പത്രങ്ങളിലെല്ലാം നൽകിയതുപോലെ വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ ശ്രുതിയെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് അതിന് തൊട്ടു താഴെയായി ആരോപണവുമായി അൻവർ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയതിനു പിന്നിൽ അജിത് കുമാറും ശശിയും എന്ന പി വി അൻവറിന്റെ പ്രതികരണം നൽകിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ കേജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിയതിനെ കുറിച്ചുള്ള വാർത്തയും തൊട്ടു താഴെ ഫോൺ ചോർത്തിയവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ഗവർണർ ചോദിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട് അടുത്തത് കേരള കൌമുദിയാണ് കൗമുദിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ശ്രുതിയുടെ വാർത്തയാണ് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട ശ്രുതിക്ക് പ്രതിശ്രുത വരനെയും നഷ്ടമായി എന്ന തലക്കെട്ടോടെയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് തൊട്ടു താഴെയായി വൈദ്യുതി നിരക്ക് വർധന നീക്കം അണപൊട്ടി ജനരോഷം എന്ന വാർത്ത നൽകിയിട്ടുണ്ട് തൊട്ടടുത്ത് എഴുപത് കഴിഞ്ഞ് എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി എ ഡി ജി പി അജിത് കുമാർ സേഫ് മുഖ്യന് മുന്നിൽ മുട്ടിടിച്ചു മുന്നണി എന്ന വാർത്ത നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനം ദേശാഭിമാനി പത്രമാണ് ദേശാഭിമാനിയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എൽ ഡി എഫ് എന്ന തലക്കെട്ടോടെ പുതിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ ഒരു പ്രതികരണമാണ് സർക്കാർ ഉചിതമായ നിലപാടെടുത്തു ആർ എസ് എസുമായി എൽ ഡി എഫിലെ ഒരു പാർട്ടിയും ബന്ധമുണ്ടാക്കില്ല എന്നിവയാണ് ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നത് ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ ഇ പി എ മാറ്റിയ തീരുമാനം സംഘടനാപരമാണെന്നും നൽകിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളുടെ കോൺക്ലേവ് ഇന്ന് എന്ന വാർത്തയും തൊട്ടുതാഴെ സീതാറാം യെച്ചൂരിയെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട് യെച്ചൂരിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത് തൊട്ടടുത്തായി കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് എസ് എഫ് ഐ എന്ന വാർത്ത നൽകിയിട്ടുണ്ട് ഏഴ് ജനറൽ സീറ്റിലും പെൺകുട്ടികളെ മത്സരത്തിനിറക്കി ഉജ്ജ്വല വിജയം നേടിയതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത് ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് അടുത്ത ദിവസം പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം അതുവരെ നമസ്കാരം